ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലം പിടിക്കാൻ മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം കരുനീക്കം നടത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ സഹതാപം ഒന്നടങ്ങുമ്പോൾ ഭരണപാഠവും തെളിയിച്ച വി പി ജോയിയെ മുൻനിർത്തി മണ്ഡലം പിടിക്കാമെന്ന കണക്കൂട്ടലിലാണ് സി പി എം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെതിരെ യുവനേതാവ് ജയിക്കിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് പാർട്ടിയിൽ പലർക്കും താല്പര്യമില്ല. സി പി എം വോട്ടിന് പുറമെ അരാഷ്ട്രീയ നിഷ്പക്ഷ യാക്കോബായ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് പുതുപ്പള്ളി പിടിക്കാനാകുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ മൊത്തം 8 പഞ്ചായത്തുകളിൽ 6 ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വ്യക്തിപ്രഭാവത്തിൽ കിട്ടുന്ന വോട്ടുകളൊന്നും ചാണ്ടി ഉമ്മന് ലഭിക്കണമെന്നില്ല. വ്യക്തിപരമായ താല്പര്യത്താൽ ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തിരുന്ന സി പി എം അനുഭാവികളുടെ വോട്ട് തിരിച്ചു പിടിച്ചാൽ തന്നെ മണ്ഡലത്തിലെ ചിത്രം മാറും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഭരണപാഠവും തെളിയിച്ച വി പി ജോയിയെ പക്വതയാർന്ന സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനാകും. വിജയിച്ചാൽ ധനവകുപ്പ് പോലെ സുപ്രധാന വകുപ്പിൻ്റെ മന്ത്രിയുമാക്കാം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന വി പി ജോയി വിരമിച്ചതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ പബ്ലിക് എൻ്റർപ്രൈസസ് റിക്രൂട്ട്മെൻറ് ബോർഡ് ചെയർമാനായി സർക്കാർ നിയമിച്ചിരുന്നു. ജോയിയെ മത്സരിപ്പിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ യാക്കോബായ സഭയാണ്. സഭാതർക്കത്തിൽ യാക്കോബായ വിഭാഗത്തിന് വേണ്ടി പലതവണ ഇടപെടാൻ ശ്രമിച്ചത് ശ്രദ്ധേയമാണ്. സുപ്രീംകോടതിയിൽ പോലും തെറ്റായ സത്യവാങ്മൂലം നൽകിയ ചരിത്രമുണ്ട്. പുതുപ്പള്ളിയിലും സഭാതർക്കം പ്രചരണ വിഷയമാക്കി യാക്കോബായ വിഭാഗത്തിൻ്റെ വോട്ടുകൾ മറിക്കാനുള്ള ഒരടവും ഇതിൻ്റെ പിന്നിൽ കാണുന്നു. മണ്ണർകാട് പള്ളിയും പഞ്ചായത്തും ഉൾപ്പെടുന്ന പുതുപ്പള്ളിയിൽ പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്കാണ് വിഘട യാക്കോബായ വിഭാഗത്തെക്കാളും കൂടുതൽ വോട്ടുകൾ. 1987 ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ വി പി ജോയി പാലക്കാട് സബ് കളക്ടറായിട്ടാണ് തുടക്കം. കെ സി ബി ചെയർമാൻ, ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കേന്ദ്ര പ്രൊവിഡൻറ് ഫണ്ട് കമ്മീഷണർ തുടങ്ങിയ പദവികളും വഹിച്ചു. 1985 ഐ എസ് ആർഒയിൽ ശാസ്ത്രജ്ഞനായി സേവനം ആരംഭിച്ച ശേഷമാണ് ഐ എ എസിലെത്തിയത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ജോയി ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡിയും നേടി. സാഹിത്യകാരൻ കൂടിയായ ജോയി എസ് കെ പൊറ്റക്കാട് പുരസ്കാരം, പഴശ്ശിരാജ സാഹിത്യ പ്രതിഭാ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾക്കും അർഹനായിട്ടുണ്ട്.